നമസ്കാരം. ഫുട്ബോൾ പ്യൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് പറയാൻ ശരിയല്ല, കുറച്ച് വാർത്തകൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ എംബാപ്പെ PSG അഗേൻസ്റ്റ് ഉള്ള ഫൈറ്റ്, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കൂടാതെ പ്ലെറ്റംബർഗിന്റെ ഒന്ന് രണ്ട് ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഓൺ റയൽ മാഡ്രിഡ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കേട്ടുവരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം എംബാപ്പെ ആൻഡ് PSGക്ക് ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെ മോശമാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ വളരെ മോശമാണ്. ആൻഡ് റീസെൻ്റ്ലി എംബാപ്പയ്ക്ക് അഗേൻസ്റ്റ് മീഡിയാസിൽ വരുന്ന കുറേ നെഗറ്റീവ് വാർത്തകളുടെ പിന്നിൽ PSG ആണെന്നുള്ള രീതിയിൽ ആളാണെങ്കിലൊരു ട്വീറ്റ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. സോ അതിന് റെസ്പോൺസായിട്ട് PSG ഇപ്പോൾ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കിലിയൻ എംബാപ്പെ റയലിൽ പോയതിന് ശേഷം ഗോളുകളൊന്നും അടിക്കാത്തത് അപ്പാർട്ട് ഫ്രം പെനൽറ്റി, അതിനുള്ള റീസൺ PSG അല്ല. കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾക്ക് ഇഞ്ചറി കാരണം ഇൻ്റർനാഷണൽ ഡ്യൂട്ടീസിൽ നിന്ന് പിന്മാറിയതിന് ഇഞ്ചറി ആണെന്ന് പറയുന്നു, പക്ഷേ ഇഞ്ചറി അല്ല, എന്നിട്ട് ഇൻ്റർനാഷണൽ ഇതിൽ നിന്ന് പിന്മാറിയതിന് പിന്നിലും PSG അല്ല. ആൻഡ് ഇപ്പം സ്വീഡനിൽ ആളുണ്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട്, അതായത് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ, അതായത് നൈറ്റ് ക്ലബിൽ പോയ കാര്യം മറ്റുമൊക്കെ ഇപ്പം ഫ്രഞ്ച് നാഷണൽ മീഡിയയിലൊക്കെ ഭയങ്കര ഡിസ്കസിങ് ആയിട്ടൊരു കാര്യമാണ്, അതിന് പിന്നിലും PSG അല്ല. സോ ഞങ്ങളാണെങ്കിൽ പ്രൊഫഷണലായിട്ട് ആക്ട് ചെയ്ത് ആളുടെ കമൻസിനെ വകവെക്കുന്നില്ല, ഞങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ PSG റെസ്പോണ്ട് ചെയ്യുകയുണ്ടായി. സോ നമുക്ക് അറിയാം, കിലിയൻ എംബാപ്പെ റയലിൽ വന്നതിന് ശേഷം കാര്യങ്ങൾ, ആൾ ഗോളടിക്കുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല കളിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എംബാപ്പയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് വന്നിട്ടില്ല. കൂടാതെ ഇപ്പം ധാരാളം നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, എസ്പെഷ്യലി ആൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഈവൻ ഈ ഫ്രാൻസിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നിട്ട് കൂടി പിന്മാറിയതിന് പിന്നിൽ കുറേ എന്നാ പറയുക, നല്ല രീതിയിൽ പോയിട്ടില്ല അവിടുത്തെ മീഡിയാസിന് പിന്നിൽ. പിന്നെ ആൾ നൈറ്റ് ക്ലബ്ബിൽ സ്വീഡനിൽ ആഘോഷിച്ചതോ ആ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയില്ല, അത് ആളുടെ പേഴ്സണൽ കാര്യമാണ്, അതിന് നമുക്കറിയേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് ആൾക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നി, ആളെടുത്തു, അത് ആളുടെ ചോയ്സ്. ആൾക്ക് ചെറിയ ഫറ്റിങ്നെസ് ഉണ്ടാവുക ഇല്ലായിരിക്കാം, ദാറ്റ് ഡസൻ മാറ്റർ. പക്ഷേ PSGക്കും എംബാപ്പയ്ക്കും ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് PSG വേഴ്സസ് എംബാപ്പെ ഒരു ചെറിയ ബാറ്റിലോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് ഇതിപ്പോൾ തീരത്തിൽ ഇനിയും കൂടുതൽ കൂടുതൽ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അവിടുന്ന് നമ്മൾ അടുത്ത റയൽ മാഡ്രിഡിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ്. മറ്റൊന്നുമല്ല, റയൽ മാഡ്രിഡ് ഫ്രിംപോങ്ങിൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്ന് പ്ലെറ്റംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 23 വയസ്സുകാരനായ ഈ ഡച്ച് നാഷണൽ പ്ലെയറിന് വേണ്ടി പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിൽ റയൽ മാഡ്രിഡ് മൈറ്റ് കൺസിഡർ ഹിം ഫോർ നെക്സ്റ്റ് സമ്മർ എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. വിൻ്ററിൽ പോസിബിൾ ആണ് എന്നുള്ള കാര്യം പ്ലെറ്റംബർഗ് പറയുന്നില്ല. ആൾ പറയുന്നത് ഈ ഫുൾ ഇയർ, അതായത് വിൻ്ററിൽ ബയർ ലെവർകുസൻ ഇടാൻ ഫ്രിംപോങ്ങിന് താല്പര്യമില്ല, പക്ഷേ നെക്സ്റ്റ് സമ്മറിൽ ഒരു ബിഗ് മൂവ് ആൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 40 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആളുടെ പേരിൽ ഇപ്പോഴുമുണ്ട്. 2028 വരെയാണ് ഫ്രിംപോങ്ങിന് കോൺട്രാക്ട് ഉള്ളത്. സോ റയൽ മാഡ്രിഡ് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഫ്രിംപോങ്ങിൻ്റെ സിറ്റുവേഷൻ എന്നാണ് പ്ലെറ്റംബർഗ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണ് അർണോൾഡിന് പിന്നാലെയും റയൽ മാഡ്രിഡ് ഉണ്ട്. അർണോൾഡ് ഓപ്ഷനേക്കാളും പ്രോബബ്ലി കിട്ടാനായിട്ട് എളുപ്പമുള്ള ഓപ്ഷൻ ഫ്രിംപോങ് ആയിരിക്കും, കാരണം അർണോൾഡ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ്, അതായത് നല്ലൊരു കോൺട്രാക്ട് പ്രപ്പോസൽ ലിവർപൂൾ ഫ്രണ്ടി വെക്കുവാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ കാണുന്നത്. അതേസമയത്ത് ഫ്രിംപോങ് നെക്സ്റ്റ് സമ്മറിൽ ഒരു മൂവിന് വേണ്ടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ അർണോൾഡിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന് വേണ്ടി റയൽ മാഡ്രിഡ് സീരിയസ്ലി ചരട് കളിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ പ്രോബബ്ലി ആർ ഫസ്റ്റ് ചോയ്സ് ടു റീപ്ലേസ് ഡാനി കർവഹാൾ വിത്തൗട്ട് എ ഡൗട്ട് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡാണ്. പക്ഷേ അർണോൾഡിൻ്റെ കാലത്ത് വരുമ്പോൾ ആൾ ഡിമാൻഡ് ചെയ്യുന്ന സാലറി, അതായത് സാലയൊക്കെ ഏൺ ചെയ്യുന്ന ലെവൽ ഓഫ് സാലറിയാണ് ആൾ ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും മേ ബി അവർ ലെവൽ വന്നില്ലെങ്കിൽ അതിന് ക്ലോസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒബ്വിയസ്ലി FSG ഓഫർ ചെയ്യുവാണെങ്കിൽ അവർ അർണോൾഡ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനേ ചെയ്യും. ഐ തിങ്ക് ഡസിൻ മേക്ക് സെൻസ്. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെയൊക്കെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുന്നത് ഡസിൻ എറ്റ് ഓൾ മേക്ക് സെൻസ്. ആണ് ആൾ ഡിമാൻഡ് ചെയ്യുന്ന സാലറിയൊക്കെ ആൾ ഡിസേർവ് ചെയ്യുന്നതാണ്, കാരണം ഇയർ ആഫ്റ്റർ ഇയർ നമുക്കറിയാം ലിവർപൂളിന് വേണ്ടി കോൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. ആൻഡ് അവരുടെ ഫ്യൂച്ചർ ക്യാപ്റ്റനാണ് വിത്തൗട്ട് എ ഡൗട്ട്. സോ ഐ തിങ്ക് അറ്റ് ദ എൻഡ് മിക്കവാറും എങ്ങനെയായാലും ലിവർപൂൾ ആളെ പിടിച്ചു നിർത്തും, ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ അവർ സോർട്ട് ഔട്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്. നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജന്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രിംപോങ്ങിലോട്ട് തന്നെ റയൽ മാഡ്രിഡ് സീരിയസ്ലി ഇൻട്രസ്റ്റ് കാണിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. റാദർ ദാൻ അർണോൾഡിനേക്കാളും കിട്ടാൻ കംഫർട്ടബിൾ ഫ്രിംപോങ് ആയിരിക്കും. അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ്, മാൻ യുണൈറ്റഡ് റിലേറ്റഡ് അപ്ഡേറ്റ് ആണ്. സോ ബൈൽഡ് ആദ്യം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തത്, സെബാസ്റ്റ്യൻ ഹോയ്നസ് ഇല്ലേ നമ്മുടെ സ്റ്റുട്ട്ഗാർട്ടിൻ്റെ മാനേജർ, പുള്ളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഈ സമ്മറിലെന്നും, ആളുമായിട്ടൊന്ന് ടോക്സ് നടത്തിയതാണെന്നും, ആൾ മാൻ യുണൈറ്റഡിനെ ടേൺ ഡൗൺ ചെയ്തെന്നുള്ള കാര്യത്തിൽ ബൈൽഡ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മറ്റോ സീരിയസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊന്നും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ബൈൽഡ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ പ്ലെറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വിൻ്ററിൽ, അതായത് ഈ ജാനുവരിയിൽ ഗൊറെറ്റ്സ്കയിൽ
മാൻ യുണൈറ്റഡ് ഒരു നീക്കം നടത്തിയേക്കാം ഗൊറെറ്റ്സ്കയിലോട്ട് എന്നുള്ള രീതിയിൽ പ്രറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2026 വരെയാണ് ഗൊറെറ്റ്സ്കയ്ക്ക് കോൺട്രാക്ട് ഉള്ളത് ബയൺ മ്യൂണിക്കിൽ. ആൻഡ് ബയൺ മ്യൂണിക്കിൽ അറ്റ് ദിസ് മൊമെന്റ് വിൻസെന്റ് കമ്പനിയുടെ പ്രോജക്റ്റിൽ ഒരു സീരിയസ് ഭാഗമല്ല ഗൊറെറ്റ്സ്ക. ഗൊറെറ്റ്സ്കനെ കമ്പനി റേറ്റ് ചെയ്യുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ഈ ലാസ്റ്റ് സമ്മറിൽ ആളോട് ക്ലബ്ബ് വിടാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ താരം വിടാനായിട്ട് റെഡി അല്ലായിരുന്നു. താനാണെങ്കിൽ ബയൺ മ്യൂണിക്കിൽ തന്നെ തുടരാനാണ് താല്പര്യം എന്നുള്ള രീതിയിൽ ആൾ നിന്നിരുന്നു. സോ പല പ്രപ്പോസൽസും അഥവാ ആളുടെ ക്ലബ്ബിൽ നിന്ന് മാറ്റാനായിട്ടും പല പ്രപ്പോസൽസ് ചെറിയ ചെറിയ പ്രപ്പോസൽസ് ഒക്കെ ആയിട്ട് ഫ്രണ്ട് വന്നാണ്. പക്ഷേ പ്ലെയർ ക്യാപ്റ്റൻ റിജക്റ്റിംഗ് എന്നാണ് കേട്ട റിപ്പോർട്ടുകൾ. ആൾക്ക് 2026 വരെയാണ് കോൺട്രാക്ട് ഉള്ളത്. പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് താരത്തിന് മേ ബി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൂടുതൽ നാൾ ബയണ് നിൽക്കാൻ തന്നെയാണ് താല്പര്യം എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ബയൺ മ്യൂണിക്കിന് മൂവ് ഓൺ ചെയ്യാനാണ് താല്പര്യം. എന്തായാലും രണ്ട് സീസണോടെ ആൾക്ക് കോൺട്രാക്ട് ഉണ്ട്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് വേണ്ടി വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലോട്ട് നീങ്ങിയേക്കാം അഥവാ നീങ്ങാനായിട്ടുള്ള സീരിയസ് ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊറെറ്റ്സ്ക മാത്രമല്ല സാനെ നെക്സ്റ്റ് ഇയറിലേക്ക്, നമുക്കറിയാം സാനെ 2025 ഫ്രീ ഏജൻ്റ് ആണ്. സാനയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിൽ പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സാനയുടെ കാര്യം കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഇപ്പം സാനയും ബയൺ മ്യൂണിക്കും തമ്മിൽ കോൺട്രാക്ട് നെഗോഷിയേഷൻസ് നടക്കുന്നതായിട്ടും വാർത്തകൾ കേൾക്കുന്നുണ്ട്. സാനേനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തന്നെയാണ് ബയണിന് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം കേൾക്കുന്നു. കാരണം കമ്പനി അത്യാവശ്യം റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആൻഡ് പ്ലറ്റംബർഗ് പറയുന്നത് സാനേനെ മേ ബി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്സ് ബയൺ മ്യൂണിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്ലെയറും പ്രിഫർ ചെയ്യുന്നത് ബയൺ മ്യൂണിക്ക് സ്റ്റേ ചെയ്യുക തന്നെയാണെന്നാണ് കേൾക്കുന്നത്. രണ്ട് പ്ലേയേഴ്സും അതേസമയത്ത് ഗൊറെറ്റ്സ്കയെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ബയണിന് താല്പര്യമുണ്ട്. ആൻഡ് മാൻ യുണൈറ്റഡിന് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട് ഗൊറെറ്റ്സ്കയെ എന്നുള്ള കാര്യമാണ് പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പ്ലെയറിന് താല്പര്യം ബയണിൽ തന്നെ നിൽക്കാനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, മാൻ യുണൈറ്റഡ് ഗൊറെറ്റ്സ്കയെ പുള്ളി ചെയ്യാൻ പറ്റുമോ? ആൻഡ് ഇപ്പം നമ്മൾ ഇനിയും എറിക് ടെൻ ഹാഗിൻ്റെ കാര്യത്തിലുള്ള സെബാസ്റ്റ്യൻ ഹോയ്നസിനെ ബോർഡിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ബോർഡിന് ബൈൽഡിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്തായാലും മാൻ യുണൈറ്റഡ് മിക്കവാറും വിൻ്ററിൽ ഒന്ന് രണ്ട് അഡീഷനോടെ നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് പ്ലറ്റംബർഗിൻ്റെ റിപ്പോർട്ട്സൊക്കെ കണ്ടെടുത്തോളം. ആൻഡ് എന്താണ് എംബാപ്പയുടെ കാര്യത്തിലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയാം. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ യമാനിൻ്റെ കാര്യത്തിന് ഇഞ്ചറി അധികം സീരിയസ് അല്ല. നമ്മൾ ഇന്നലെ ലൈവ് സ്ട്രീമിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, ആൾക്ക് ചെറിയൊരു മസിലിൻ്റെ ഓവർലോഡ് കാരണം ഒരു സ്ട്രെയിൻ വന്നാണ്. കൂടുതൽ കാര്യമൊന്നുമില്ല. ആൾ സെവിയ മാച്ചിൽ മിക്കവാറും സ്ക്വാഡിൽ കാണുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. പക്ഷേ ഹാൻസി ഫ്ലിക്ക് ആളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമെന്ന് കേൾക്കുന്നു. ആൻഡ് ഗ്യാവിയും മിക്കവാറും സെവിയ മാച്ചിൽ ഉള്ള സ്ക്വാഡിലേക്ക് തിരിച്ചു വരുമെന്ന് റിപ്പോർട്ടുകൾ വളരെ സ്ട്രോങ് ആണ്. ആൻഡ് ഗ്യാവിയുടെ കാര്യത്തിൽ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാവിനെ മിക്കവാറും നമ്മൾ ഒരു കംപ്ലീറ്റ് അഥവാ ഒരു പക്ക മാച്ച് ഫിറ്റായിട്ട് ബൈ ഡിസംബറേ കാണത്തുള്ളൂ എന്ന് കേൾക്കുന്നു. ഈ ഒക്ടോബറിൽ സെവിയ ബയൺ മ്യൂണിക്ക് റയൽ മാഡ്രിഡ് മാച്ച് ആൾ കളിക്കാം കളിക്കാതിരിക്കാം, ബട്ട് മിക്കവാറും സ്ക്വാഡിൽ കാണുമായിരിക്കും ഈ മൂന്ന് മാച്ചിൽ. കൂടാതെ കേൾക്കുന്നത് ആ ഒരു നവംബർ മാസത്തിൽ പതുക്കെ ഓഫ് ദ ബെഞ്ച് മിനിറ്റ്സൊക്കെ കൊടുത്ത് ആളെ ഗെയിമിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫുള്ളി ഫിറ്റാക്കി ബൈ ഡിസംബർ ആകുമ്പോഴേക്കും മേ ബി ഗ്യാവി ഒരു ഫുള്ളി ഫിറ്റായി നമുക്ക് മേ ബി മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫിറ്റ്നസിലോട്ട് എത്താനായിട്ടുള്ള സാധ്യത കാണുന്നുള്ളൂ എന്നുള്ള കാര്യത്തിലും റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷെസ്നി വിൽ ബി സ്റ്റാർട്ടിങ് അഗെയിൻസ് സെവിയ എന്ന് പറഞ്ഞ സ്ട്രോങ് റിപ്പോർട്ട്സുകളുണ്ട്. എനിക്ക് പേഴ്സണലി ഷെസ്നി അഗെയിൻസ് ബയൺ ആൻഡ് റയൽ സ്റ്റാർട്ട് ചെയ്ത് കാണാനാണ് ആഗ്രഹം. ഇനിയാക്കിപ്പനെ ട്രസ്റ്റ് വളരെ കുറവാണ്. അറോഹോവിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞാണല്ലോ, അറോഹോ വിൽ ബി കമ്മിങ് ബാക്ക് സൂൺ എന്നുള്ള കാര്യത്തിൽ കേൾക്കുന്നു. മിക്കവാറും ഡിസംബർ 1st തന്നെ നമുക്ക് അറോഹോനെ ബാർസറോണ കളേഴ്സിൽ തിരിച്ച് കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വളരെ സ്ട്രോങ് ആണ്. ആൻഡ് ബാർസറോണ ഗ്യാവിയുടെയും പെഡ്രിയുടെയും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള സീരിയസ് നീക്കങ്ങൾ തുടങ്ങി എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രയോറിറ്റി അറ്റ് ദിസ് മോമെൻറ്റ് ഗ്യാവി ആൻഡ് പെഡ്രി എക്സ്റ്റെൻഷൻ ആണെന്നുള്ള കാര്യം വളരെയധികം ക്ലോസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആൻഡ് ഗ്യാവിയുടെ ഇഞ്ചറി കാരണം ഫിഫ വിൽ ബി പേയിങ് എ 6.3 മില്യൺ എറൗണ്ട് പേ ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. കാരണം നമുക്കറിയാം ഫിഫയുടെ റൂൾ പ്രകാരം ഫിഫയും പറയാം യുഎഫയുടെയും ഫിഫയുടെയൊക്കെ റൂൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്യൂട്ടിക്കൊക്കെ ഇടയിലാണ് പ്ലെയേഴ്സിന് ഇഞ്ചറി പറ്റുന്നതെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ യുഎഫയുടെ കോമ്പറ്റീഷൻ നേഷൻസ് ലീഗിൻ്റെ ഇടയ്ക്കാണ് ഇഞ്ചറി വരുക. യുഎഫ വിൽ ബി പേയിങ് എ 6.3 മില്യൺ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ യുഎഫയുടെ നേഷൻസ് ലീഗ് മത്സരത്തിന് ഇടയിലാണല്ലോ ഗ്യാവിക്ക് ലാസ്റ്റ് ഇയർ ഇഞ്ചറി പറ്റുന്നത്. സോ അതിനാൽ തന്നെ ആൾ ഇത്രോ നാൾ വെളിയിലിരിക്കുമായിരുന്നു. സോ ഇത്രോ നാൾ വെളിയിലിരുന്നതിൻ്റെ ഒരു കോമ്പൻസേഷൻ ആയിട്ട് വി വിൽ ബി റിസീവിങ് 6.3 മില്യൺ ഫ്രം യുഎഫ. സോ അത് നമുക്ക് ഫൈനാൻഷ്യലി ചെറിയൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ വരും.